നടിയെ ആക്രമിച്ച കേസിൽ വനിതാ ജഡ്ജിയെ നിയോഗിച്ചു. ഹൈക്കോടതിയുടേതാണ് തീരുമാനം. ദിലീപ് വനിതാ ജഡ്ജിയെ നിയമിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ദിലീപിൻ്റെ ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. വനിതാ ജഡ്ജിയെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. ജഡ്ജി ഹണി വർഗീസിനാണ് ചുമതല. വിചാരണ വേഗം പൂർത്തിയാക്കാനും ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ആക്രമിക്കപ്പെട്ട നടിയാണ് വിചാരണ വേഗത്തിലാക്കണമെന്നും വനിതാ ജഡ്ജിയെ കൊണ്ട് കേസ് വിചാരണ നടത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. എറണാകുളം CBI കോടതി മൂന്നിലാവും തുടർവാദങ്ങൾ കേൾക്കുക. ഏതായാലും ദിലീപിൻ്റെ അഭ്യർത്ഥനയാണ് അല്ലെങ്കിൽ ദിലീപിൻ്റെ ആവശ്യമാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ദിലീപിൻ്റെ നിലപാട് തള്ളിക്കൊണ്ട് നടിയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ്. വനിതാ ജഡ്ജിയെ വേണമെന്ന ആവശ്യത്തെ ദിലീപ് നേരത്തെ കോടതിയിൽ എതിർത്തിരുന്നു. നടിക്ക് മാത്രമായി ഇതിന് പ്രത്യേക പരിഗണന നൽകണം എന്നായിരുന്നു ദിലീപിൻ്റെ വാദം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് കേസുകൾ സംസ്ഥാനത്ത് വേറെ ഉണ്ടെന്നും നടിക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകാൻ പാടില്ലായിരുന്നുമായിരുന്നു ദിലീപിൻ്റെ വാദം. ഈ വാദത്തെയാണ് കോടതി ഇന്ന് തള്ളിക്കളഞ്ഞത്. അതേസമയം നടി കോടതിയെ സമീപിച്ചത് നിയമപരമായ അവകാശങ്ങൾ ആവശ്യപ്പെട്ട് മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യം ന്യായമാണെന്ന് നിരീക്ഷിച്ച കോടതി ദിലീപിൻ്റെ വാദത്തെ തള്ളുകയായിരുന്നു. വിചാരണ വൈകിക്കാനാണ് ദിലീപിൻ്റെ നീക്കമെന്നാണ് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തത്. ഏതായാലും ദിലീപിന് ഈ കേസ് സംബന്ധിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത്. ദിലീപിൻ്റെ ആവശ്യത്തെയാണ് ഹൈക്കോടതി തള്ളിയത്. നടിയുടെ ആവശ്യം പ്രാഥമികമായി തന്നെ അതൊരു ആവശ്യമാണെന്നും അതിനെ അംഗീകരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. കാരണം വനിത എന്ന നിലയിൽ അവർക്ക് ഇത്തരത്തിൽ ആവശ്യപ്പെടാനുള്ള ഒരു യോഗ്യതയും അവകാശവും ഉണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കാരണം അവർക്ക് പറയാനുള്ളത് ഒരു വനിതാ ജഡ്ജിയുടെ മുന്നിൽ തുറന്നു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ വനിതാ ജഡ്ജിയായി വരുന്നതായിരിക്കും ഉചിതമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഏതായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപിന് വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ദിലീപിൻ്റെ ആവശ്യം, വനിതാ ജഡ്ജി വേണ്ട എന്ന ദിലീപിൻ്റെ ആവശ്യം കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.